Back to HG wallet and then a zoology. ബോട്ടണി ഈ രണ്ട് സബ്ജക്ട് നമുക്ക് എങ്ങനെ പഠിക്കണം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ഓൾറെഡി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒക്കെ എങ്ങനെ പഠിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ എങ്ങനെ എത്ര സമയം പഠിക്കണം എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ കുറേ കുട്ടികൾ ബയോളജി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം കുറേ ടെൻഷൻ എല്ലാവർക്കും ഉണ്ട് ഇതൊരു രണ്ട് പാടങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ പഠിക്കണം നമുക്ക് ഇന്നും ക്രിസ്മസ് വെക്കേഷൻ വരികയാണ് അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏതൊക്കെ പാഠങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഓരോ പാടത്തിന്റെ വെയിറ്റേജ് ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ആദ്യം ജുവോളജിയിലെ പ്രധാനപ്പെട്ട പാഠങ്ങളൊക്കെ നമുക്ക് പറയാം സോ എല്ലാ പാഠത്തിനെയും വെയിറ്റേജ് ഞാൻ ഒപ്പം പറയുന്നുണ്ട് നോട്ട് ചെയ്ത് വെക്കുക സോ ജുവാളജിയിലെ ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ഒരു മാർക്കാണ് ചോദിക്കുന്നത് എനിമൽ കിങ്ഡം ആറ് മാർക്ക് ഉണ്ട് ഓക്കെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ എനിമൽസ് നാല് മാർക്ക് ചോദിക്കും ബയോമോളിക്യൂൾസ് മൂന്ന് മാർക്കാണ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ രണ്ട് മാർക്കാണ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് രണ്ട് മാർക്ക് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ മൂന്ന് മാർക്ക് എക്സ്ക്യൂട്ടറി പ്രൊഡക്ട്സ് ആൻഡ് ലിമിനേഷൻ രണ്ട് മാർക്ക് ലോക്കോ മോഷൻ ആൻഡ് മൂവ്മെന്റ് രണ്ട് മാർക്ക് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ മൂന്ന് മാർക്ക് കെമിക്കൽ കോർഡിനേഷൻ ഇൻറ്റിഗ്രേഷൻ രണ്ട് മാർക്ക് ഈ രണ്ട് മാർക്ക് മൂന്ന് മാർക്കുള്ള പാഠങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട എന്നല്ല വിചാരിക്കേണ്ട അതൊക്കെ പഠിക്കണം കാരണം ഈ രണ്ടും മൂന്നും മാർക്കുകളൊക്കെ കൂടിച്ച് തന്നിട്ടാണ് നമുക്ക് മുപ്പതും അറുപതുമൊക്കെ മാർക്ക് ആവുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് എന്താ മനസ്സിലായേ നമുക്കിത് വെക്കേഷൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഏറ്റവും വെയ്റ്റേജ് ഉള്ള എനിമൽ കിങ്ഡം സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എനിമൽസ് ബയോമോളിക്യൂൾസ് ഈ മൂന്ന് പാഠം നിങ്ങൾ ഓരോ ദിവസവും ഒരു ദിവസം കൊടുക്കുക അതായത് ഇപ്പോൾ നിങ്ങൾ മൺഡേ ആണ് പഠിക്കാൻ എന്ന് പറയുകയാണെങ്കിൽ മൺഡേ എനിമൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ പാഠം കംപ്ലീറ്റ് പഠിക്കുക കംപ്ലീറ്റ് തന്നെ ഫോക്കസ് ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്സും നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക അതിൻ്റെ എങ്ങനെ നിങ്ങൾക്ക് പഠിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം അതുപോലെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എനിമൽസ് നാല് മാർക്ക് അപ്പോൾ അത് നിങ്ങൾ പഠിക്കണം ബയോമോളിക്യൂൾസ് അപ്പോൾ ഏറ്റവും വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ നിങ്ങൾ ഇപ്പം തന്നെ ഫോക്കസ് എന്തായാലും രണ്ടും മൂന്നും നാലും പാടങ്ങളാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ സുവോളജിയിലെ ഈ മൂന്ന് പാഠങ്ങൾ കവർ ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ മൂന്ന് മാർക്ക് വരുന്ന ബോഡി ഫ്ലൂറ്റ് ഇൻ സർക്കുലേഷനും ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒപ്പം കവർ ചെയ്യുക അപ്പോൾ ഈ അഞ്ച് പാഠങ്ങൾ നിങ്ങൾ എന്തായാലും കുറേ ടൈം കൊടുത്ത് അത് പഠിച്ചെടുക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം ഇതേപോലെ നമുക്കിത് എന്തുണ്ട് ബോട്ടണിയിൽ ഓരോ പാടങ്ങളുടെ വെയിറ്റേജ് പറഞ്ഞുതരാം സോ അതിൽ ആദ്യം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഒരു മാർക്ക് ആണുള്ളത് പ്ലാൻകിംഗ് രണ്ട് മാർക്ക് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് മൂന്ന് മാർക്ക് അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് മൂന്ന് മാർക്ക് ഇതിൽ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമ്മൾ വീഡിയോസ് ആയിട്ട് ഉടൻ തന്നെ ഇടുന്നുണ്ട് അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സ് വൈസ് നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട് സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ് മൂന്ന് മാർക്കാണ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ മൂന്ന് മാർക്ക് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് രണ്ട് മാർക്കാണ് മിനറൽ ന്യൂട്രീഷൻ രണ്ട് മാർക്ക് ഫോട്ടോ ഇൻ ഹയർ പ്ലാന്റ്സ് നാല് മാർക്ക് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് നാല് പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് മൂന്ന് മാർക്ക് സോ ഇതിൽ ഏറ്റവും എയ്റ്റ് പാഠം ഫോട്ടോസിന്തസിസ് ആണ് അതുപോലെ റെസ്പിറേഷൻ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അതുപോലെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം ഈ മൂന്നുള്ളത് നാല് മാർക്കും ചോദിക്കാം രണ്ട് എന്നുള്ളത് മൂന്നാവാം അപ്പം നിങ്ങൾ ഏറ്റവും വെയിറ്റേജ് ഉള്ള പാഠങ്ങളാണ് ഈ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സും അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സും ഒക്കെ വളരെ വെയിറ്റേജ് ഉള്ള പാഠങ്ങളാണ് അപ്പം നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഉടൻ തന്നെ ഫസ്റ്റ് ഏറ്റവും വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ ആദ്യം പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഭാരം തന്നെ അവിടെ നിന്ന് മാറും നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള പാഠങ്ങളൊക്കെ പഠിച്ചു എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും അതുപോലെ സെൽ യൂണിറ്റ് ഓഫ് ലൈഫും സെൽ സൈക്കിൾ ആൻഡ് സെൽ ഒക്കെ ഈ നാല് പാഠങ്ങൾ നിങ്ങൾ എന്തായാലും ഈ ക്രിസ്മസ് വെക്കേഷൻ അവസാനിപ്പിക്കുന്നു ഉറപ്പിക്കാം ഓക്കെ അതുപോലെ തന്നെ റെസ്പിറേഷൻ പ്ലാന്റ്സും അപ്പോൾ നമുക്ക് ബോട്ടണിയിൽ തന്നെ ഓൾമോസ്റ്റ് ആറ് പാടങ്ങൾ വളരെ വെയിറ്റേജ് ഉണ്ട് അതുപോലെ ജുവോളജിയിലാണെങ്കിൽ അഞ്ച് പാടങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള പാടങ്ങൾ അപ്പൊ ഈ അഞ്ചും ഇതിൽ താറും നിങ്ങൾ മൊത്തം എന്ത് ചെയ്യുക പതിനൊന്ന് ചാപ്റ്റർ ഈ വെക്കേഷൻ തന്നെ അവസാനിപ്പിക്കാം ബാക്കി ചെറിയ രണ്ട് മാർക്കിന്റെ ഒക്കെ പാഠങ്ങൾ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പതിനഞ്ചാം തീയതി കൂടെ എന്ത് ചെയ്യുക എല്ലാ പതിനഞ്ച് ഇരുപത് അതിനോട് കൂടി നിങ്ങൾ ബയോളജി ഇമ്പ്രൂവ് കുട്ടികൾ എല്ലാ പാഠങ്ങളും കംപ്ലീറ്റ് ചെയ്തിരിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള സമയം നമുക്ക് എന്തിനാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് പഠിക്കാനും റിവിഷൻ ചെയ്യാനും പഠിച്ചതൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്യാനുള്ള സമയം അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യാം ഈ ക്രിസ്മസ് വെക്കേഷൻ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാം ഇനി നിങ്ങൾക്ക് എങ്ങനെ ബയോളജി പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം അതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് ആണെന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ അതിൽ ഒന്നാമത് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറയും ആദ്യം ആ പാഠത്തിലെ ഫോക്കസ് ഏരിയ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഏതൊക്കെയാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പഠിക്കുകയാണെന്ന് നോക്കാം രണ്ടാമത്തത് ആ ഓരോ ടോപ്പിക്കും നിങ്ങൾ എന്ത് ചെയ്യുക ടെക്സ്റ്റ് ബുക്ക് വെച്ച് അതൊക്കെ ഒന്ന് റീഡ് ചെയ്യാം കാരണം ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ കുറേ എക്സാമ്പിൾസ് കുറേ ചെറിയ ചെറിയ പോയിന്റ്സുകളൊക്കെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ ആ ടോപ്പിക്കൾക്ക് ഇപ്പോൾ സമയമുണ്ടല്ലോ അതായത് എക്സാമിന് തലേ അല്ല ഇപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഒരു പാഠം പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം ആദ്യം ആ ടെക്സ്റ്റ് ബുക്കിൽ ആ ഫോക്കസ് ചെയ്ത് നോക്കിയിട്ട് ആ ടോപ്പിക്ക് നന്നായിട്ട് വായിക്കുക ആ വായിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ പോയിന്റ്സ് എക്സാമ്പിൾസ് സ്ട്രക്ചറിൻ്റെ പേരുകൾ അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അത് പഠിക്കുമ്പോൾ ഒപ്പം ചെറിയൊരു നോട്ട് ഉണ്ടാക്കിയിട്ട് ആ നോട്ട് ബുക്കിൽ ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കി ഇത് വയ്ക്കുക ഈ നോട്ട് പ്രിപ്പറേഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം നമ്മളെപ്പോഴും നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ പകർത്തി എഴുതാനല്ല നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നോട്ട് വേണം നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്ന നോട്ട്സ് നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര ഈസിയാണ് മനസ്സിൽ നിൽക്കുകയും ചെയ്യും അപ്പം നിങ്ങൾ ചെറിയൊരു ടെക്സ്റ്റ് ബുക്കിന് ഏതൊരു ടോപ്പിക്ക് വായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യാം ചെറിയ ചെറിയ വളരെ പ്രിസൈസ് ആയിട്ട് നിങ്ങൾ ചെറിയ ചെറിയ പോയിന്റ് ആക്കിയിട്ട് എഴുതി വെക്കാം അല്ലാതെ കുറേ വലിച്ചു നീട്ട് എഴുതി വെക്കുക അല്ല വേണ്ടത് എന്ത് ചെയ്യണം അത് ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കി വെക്കാം അത് നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ഒന്നാം പാഠം പഠിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ രണ്ടാം പാഠം പഠിക്കുമ്പോൾ ഈ ചെറിയ പോയിന്റ്സ് നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുറേ നേരം നോക്കേണ്ടതില്ല നിങ്ങൾ ഒരു പാരഗ്രാഫ് പഠിക്കുകയാണെങ്കിൽ ആ പാരഗ്രാഫിൽ നിങ്ങൾക്ക് കിട്ടിയ ചെറിയ ചെറിയ പോയിന്റ്സ് ആ തൊട്ട് നോട്ട്ബുക്കിലോ അതിന്റെ ഒരു ഷീറ്റിലോ ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കിയിട്ട് അങ്ങനെ എഴുതി വെക്കാം ഓക്കെ അതുപോലെ അടുത്ത ടോപ്പിക്ക് എടുക്കുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് പഠിക്കുക അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഉച്ചയ്ക്ക് ശേഷമോ രാത്രി നിങ്ങൾ ബാക്കി നോക്കുക അങ്ങനെ ഒരു ദിവസം ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ ഓരോ ദിവസം നിങ്ങൾ ഓരോ ചാപ്റ്റർ വെച്ച് കവർ ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ജനുവരി പകുതി ആകുമ്പോഴേക്കും എല്ലാം പഠിച്ച് തീരും അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഒരു ടൈം ടേബിൾ ഇട്ട് രണ്ട് മൂന്ന് സബ്ജക്റ്റ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ടൈം ടേബിൾ ഒക്കെ ഇട്ട് പഠിക്കുക എത്ര സമയം ബയോളജി പഠിക്കണം എത്ര സമയം ഫിസിക്സ് പഠിക്കണം എന്നൊക്കെ ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്മസ് വെക്കേഷന് വേണ്ടി എങ്ങനെ പഠിക്കണം ഇനിയുള്ള പത്ത് ദിവസം നിങ്ങൾക്ക് ക്ലാസ് ഒന്നും ഇല്ലല്ലോ ആ പത്ത് ദിവസം നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഓരോ ദിവസം ഉപയോഗിക്കുക എന്നൊക്കെ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇടാം ഓക്കെ നിങ്ങൾ റിക്വസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും അങ്ങനത്തെ ഒരു വീഡിയോ ടൈം ടേബിളൊക്കെ ഇട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരാം ഒരു ടൈം ടേബിൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഞാനത് പ്രിപ്പയർ ചെയ്തിട്ടിടാം അപ്പം നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കാം ഓക്കെ അപ്പം ഇന്നത്തെ ആ നോട്ട്സ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്താൽ മാത്രം മതി അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നും ഓർമ്മയിൽ നിൽക്കില്ല അപ്പം അങ്ങനെ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ഓരോ ടോപ്പിക്കും ഇതുവരെ നോട്ടാക്കി പഠിക്കുക ഓക്കെ അപ്പം നിങ്ങൾ വെയിറ്റേജ് ഒക്കെ നോക്കി വെയ്റ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ വെക്കേഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഓക്കെ അപ്പം ഇങ്ങനെ വേണം നിങ്ങൾ ബയോളജി എന്താ ബോട്ടണി ആയാലും സുവോളജി ആയാലും പഠിക്കേണ്ടത് ഓക്കെ ഇപ്പോൾ ക്ലിയർ ആണല്ലോ അപ്പം ഈ വെയിറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇപ്പം തന്നെ പഠിക്കാൻ തുടങ്ങുക ഇപ്പം ഇതുവരെ സമയം പോയോ ഇതുവരെ പഠിക്കാത്തവരൊക്കെ ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കുക ഓക്കെ ആരും സമയം വേസ്റ്റ് ചെയ്യരുത് ബയോളജി നമുക്ക് നഷ്ടപ്പെട്ട എ പ്ലസ് നമുക്ക് തിരിച്ചെടുക്കണം ഫുൾ മാർക്ക് തിരിച്ചെടുക്കണം ഓക്കെ അങ്ങനെ ഒരു നിങ്ങൾക്ക് ആ ഒരു വിൽപ്പവർ നിങ്ങൾക്ക് വേണം ഓക്കെ സോ നമുക്കിനി അടുത്ത വീഡിയോയിലായിട്ട് കാണാം നമുക്ക് എന്തായാലും ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ വീഡിയോസ് ആയിട്ട് ഇടുന്നുണ്ട് ഉടൻ തന്നെ നമ്മൾ ഇന്ന് തന്നെ മോർഫോളജി ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ സോ നമുക്ക് ആ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്